അപ്പോൾ ഇന്നത്തെ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് നമ്മുടെ ഫേസിലുള്ള ഡാർക്ക് സ്പോട്ട്സ് അല്ലെങ്കിൽ ഹൈപ്പർ പിഗ്മെൻറ്റേഷൻ ഇതിനൊക്കെ ഒരു ഓൾ ഇൻ വൺ സൊല്യൂഷനാണ് അപ്പോൾ ഇതുതന്നെ മതി നമുക്ക് സ്കിൻ വൈറ്റനിങ്ങിന് വേണ്ടിയിട്ട് അതായത് വിറ്റാമിൻ സി സിറം എങ്ങനെ നമുക്ക് വീട്ടിലുണ്ടാക്കാന്നുള്ളതാണ് കാണിക്കാൻ പോകുന്നത് ഈ വിറ്റാമിൻ സി ഉണ്ടാക്കാൻ എന്തൊക്കെയാണ് നമുക്ക് വേണ്ടതെന്ന് നോക്കാം ആദ്യം നമുക്ക് വേണ്ടത് അസ്കോർപ്പിക് ആസിഡാണ് അതായത് നമ്മുടെ വിറ്റാമിൻ സിയുടെ കെമിക്കൽ നെയിം അസ്കോർപ്പിക് ആസിഡെന്നാണ് അപ്പോൾ ഇത് നമ്മൾ ഓൺലൈനായിട്ടാണ് മേടിച്ചത് ഇത് നമുക്ക് ഓൺലൈനിൽ ഈസിലി ആയിട്ട് ആണ് അതുപോലെ നമുക്ക് വേണ്ടത് ആണ് പിന്നെ വേണ്ടത് റോസ് വാട്ടർ പിന്നെ അലോവേറ ജെൽ അപ്പം ഇത്ര സംഭവങ്ങളും മതി നമുക്ക് ഇപ്പം ഇതെങ്ങനെയാണ് ഉണ്ടാക്കേണ്ടതെന്ന് നമുക്ക് നോക്കാം ആദ്യം തന്നെ ഞാൻ ഒരു ടേബിൾ സ്പൂൺ അസ്കോർബിക് ആസിഡ് എടുത്തു കേട്ടോ അപ്പം ഇത് നമ്മുടെ ഒരു പഞ്ചസാര പോലത്തെ ആ ഒരു ടെക്സ്ചറാണ് ഇത് നമ്മളെടുത്തിട്ടുണ്ട് ഈ അസ്കോർബിക് ആസിഡ് അല്ലെങ്കിൽ വിറ്റാമിൻ സി എന്ന് പറയുന്നത് നമ്മുടെ സ്കിന്നിനെ റീജെനുവേറ്റ് ചെയ്ത് നമ്മുടെ സ്കിന്നിന് പുതിയൊരു ജീവൻ കൊടുത്ത് കുറച്ചുകൂടെ ഫ്രഷ് ആക്കി വെക്കും അതാണ് നമ്മുടെ സ്കിന്നിനെ ഡാമേജ് ഒന്നും ഇല്ലാതെ കീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ വിറ്റാമിൻ സി ആവശ്യമാണ് പറയുന്നത് ഇതിലേക്ക് ഞാൻ ഒരു ടേബിൾ സ്പൂൺ റോസ് വാട്ടർ ആഡ് ചെയ്തു ഈ റോസ് വാട്ടർ നമ്മുടെ സ്കിന്നെ എപ്പോഴും മോയിസ്റ്റാക്കി ആ മോയ്സ്റ്ററിനെ ലോക്ക് ചെയ്ത് വെക്കും അപ്പോൾ ഒരു ഫ്രഷ്നെസ് എപ്പോഴും ഫീൽ ചെയ്യും ഇനി നമ്മൾ ആഡ് ചെയ്യാൻ പോകുന്നത് ഗ്ലിസറിനാണ് ഇത് പ്ലാൻ ബേസ് ഗ്ലിസറിനാണ് ഇത് നമ്മുടെ സ്കിന്നിനെ സോഫ്റ്റ് ആക്കും ഗ്ലിസറിൻ നമ്മളെല്ലാവരും യൂസ് ചെയ്യുന്നതാണല്ലോ അപ്പോൾ ഇതും എല്ലാം കൂടെ ചേർത്തു ഇനി നമുക്ക് ചേർക്കാനുള്ളത് അലോവേര ജെല്ലാണ് അപ്പോൾ അലോവേരാ ജെല്ലും ഞാൻ ഒരു ടേബിൾ സ്പൂൺ എല്ലാം ഞാൻ ഒരേ ഈക്വൽ ക്വാളി ക്വാണ്ടിറ്റിയാണ് എടുത്തിരിക്കുന്നത് ഒരു ടേബിൾ സ്പൂൺ വെച്ചിട്ട് ഇത് എല്ലാം കൂടെ നമുക്ക് മിക്സ് ചെയ്യണം ഇത് അസ്കോർബിക് ആസിഡ് ഞാൻ പറഞ്ഞാലും ഒരു പെട്ടെന്ന് തന്നെ മിക്സ് ആകും നമുക്ക് കാണുമ്പോൾ ഒരു പഞ്ചസാരയുടെ ആ ഒരു ടെക്സ്റ്ററിനകത്ത് ഇരിക്കും അപ്പോൾ ഇത് എല്ലാം കൂടെ മിക്സ് ആയി കഴിയുമ്പോൾ ഇതൊരു ഒരു തിക്കായിട്ടുള്ള ഒരു ലിക്വിഡ് പോലെ അല്ലെങ്കിൽ ഒരു ഓയില് പോലെയൊക്കെ ഇരിക്കും കേട്ടോ അതിൻ്റെ ഒരു കൺസിസ്റ്റൻസി അങ്ങനെ ആയിരിക്കും ഇരിക്കുണ്ടാവുക ഈ വിറ്റാമിൻ സി സിറം നമ്മൾ കിടക്കുന്നതിന് മുന്നേ അതായത് നമ്മുടെ സ്കിന്നിൽ അപ്ലൈ ചെയ്തിട്ട് പിറ്റേ ദിവസം നമ്മൾ വാഷ് ചെയ്ത് കളഞ്ഞാൽ മതി അപ്പോൾ നമുക്ക് പറ്റുകയാണെങ്കിൽ നമുക്ക് ടു ടൈംസ് ഇന്ന ഡേയിലും നമുക്ക് വേണമെങ്കിൽ അപ്ലൈ ചെയ്യാം നല്ല റിസൾട്ട് കിട്ടും കേട്ടോ അപ്പോൾ ഇത് വളരെ അത്യാവശ്യമാണ് നമ്മുടെ സ്കിന്നിന് നമ്മൾ വേറെ ഏത് ക്രീമും യൂസ് ചെയ്തില്ലെങ്കിലും ഈ ഒരു സിറം നമ്മൾ ഓവർനൈറ്റ് യൂസ് ചെയ്യുകയാണെങ്കിൽ ഭയങ്കര ഡിഫറൻസ് ഉണ്ടാകും നമ്മുടെ സ്കിന്നിന് അപ്പോൾ നമ്മുടെ സ്കിന്നിലെ ഡാർക്ക് സ്പോട്ട്സോ പിഗ്മെൻറ്റേഷനോ എല്ലാം നമുക്ക് മാറി കിട്ടും ഈ ഒരൊറ്റ സൊല്യൂഷൻ മതി ഉണ്ടാക്കി വെച്ചിരിക്കുന്ന വിറ്റാമിൻ സി സിറം നമുക്കൊരു ബോട്ടിലോട്ട് മാറ്റണം നമ്മൾ യൂസ് ചെയ്യുന്ന ബോട്ടിൽ ഇതുപോലത്തെ ഒരു ഡാർക്ക് കളർ അത്ര ട്രാൻസ്പാരൻ്റ് അല്ലാത്ത കുറച്ച് ഒപ്പേക്കായിട്ടുള്ള ടൈപ്പ് ഗ്ലാസ് ബോട്ടിൽസിൽ സ്റ്റോർ ചെയ്യുന്നതാണ് നല്ലത് ഇല്ലെങ്കിൽ സൺലൈറ്റൊക്കെ വീഴുന്ന സ്ഥലത്ത് വെക്കുകയാണെങ്കിൽ ഇത് പെട്ടെന്ന് തന്നെ ഓക്സിഡേഷൻ സംഭവിക്കാൻ വേണ്ടിയുണ്ട് അപ്പം നമുക്ക് പിന്നെ യൂസ്ഫുൾ അല്ലാതെ ആയിത്തീരും അപ്പോൾ ഇവിടെ ഞാൻ അപ്ലൈ ചെയ്യേണ്ടത് എങ്ങനെയാന്ന് വെച്ചാൽ രാത്രിയിൽ നമ്മൾ രണ്ടോ മൂന്നോ ഡ്രോപ്സ് നമ്മുടെ സ്കിന്നിൽ ഫേസിലാണോ എവിടെയാണ് വേണ്ടതെന്ന് വെച്ചാൽ അവിടെ അടുത്ത് നല്ലതുപോലെ മസാജ് ചെയ്യുക ഭയങ്കര ജെൻറ്റലായിട്ട് മസാജ് ചെയ്താൽ മതി അതിന് ശേഷം നമ്മൾ മോർണിംഗിൽ ഇത് വാഷ് ചെയ്ത് കളഞ്ഞാൽ മതി ഇതുപോലത്തെ ഫില്ലർ ബോട്ടിൽസ് ഇല്ലെങ്കിലും നമുക്ക് സാധാരണ ബോട്ടിൽസിലും ഇതുപോലെ ആയിട്ടുള്ള ബോട്ടിൽസിലും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും അപ്പോൾ ഇതുപോലെ ഞാൻ ഞാനിപ്പോൾ അലുമിനിയം ഫോയിൽ വെച്ചിട്ട് ലൈറ്റ് അടിക്കാതെ വെച്ചിരിക്കുക അപ്പോൾ ഇങ്ങനെ വെച്ചാൽ നമ്മൾ സ്റ്റോർ ചെയ്യാൻ മതി അപ്പോൾ നമുക്ക് ഇതിപ്പോൾ ഉണ്ടാക്കി ഇത് ഒരു രണ്ടോ മാസത്തോളം നമുക്ക് സ്റ്റോർ ചെയ്യാം അപ്പം എളുപ്പം തന്നെ വീട്ടിൽ എങ്ങനെയാണ് വിറ്റാമിൻ സി സീറം ഉണ്ടാക്കുന്നതെന്ന് നമ്മൾ പഠിച്ചില്ലേ ഇത് വളരെ ഈസിയാണ് പിന്നെ വളരെ എക്കണോമിക്കലും ഇത് നിങ്ങൾക്ക് ട്രൈ ചെയ്ത് നോക്കാം എന്തായാലും നിങ്ങളുടെ സ്കിൻ വൈറ്റിനായിട്ടുണ്ടാവും അതുപോലെ ഡാർക്ക് സ്പോട്ട്സും പിഗ്മെൻറ്റേഷനും ഒക്കെ മാറി കിട്ടിയിട്ടുണ്ടാവും അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ് നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം ബൈ